ഭാരതീയ വൈജ്ഞാനിക ശാഖയിൽ അത്യന്തം ശ്രദ്ധേയമായ വൈദ്യ വിജ്ഞാനത്തിലൂടെയാണ് നാം കടന്നു വന്നിരുന്നത് അതിൽ ഗൃഹ അതുരത്വം നിറഞ്ഞ ഗൃഹവൈദ്യ സങ്കേതത്തെ കണ്ടുവരുമ്പോൾ ജ്വരം ജ്വരത്തിൽ സന്നിപാതജ്വരം അനേകമനേകം വൈകല്യങ്ങൾ ഉണ്ടാക്കുന്ന ഉപദ്രവങ്ങളോടുകൂടിയ സന്നിപാതജ്വലം സന്നിപാതജ്വര ചികിത്സ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ പൂർവികരായ അമ്മമാർ ശീലിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു പോരുകയും ചെയ്ത ഉത്തമങ്ങളായ സാമ്പ്രദായിക മാതൃകകളിലൂടെ ദ്ധിച്ചു വരിക അതുകൊണ്ട് തന്നെയാണ് നാം കഴിഞ്ഞ ഭാഗങ്ങളിൽ ഒരു എഫ് ഡി എ നിയമം ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ലോ ഓർ റൂൾ അമേരിക്ക പോലുള്ള അതിവികസിത രാജ്യങ്ങളിൽ പോലും മരണത്തിൽ ഏഴാം സ്ഥാനം പ്രിസ്ക്രിപ്ഷനുണ്ട് പക്ഷെ അമേരിക്കയിൽ മറ്റെന്തെല്ലാം ന്യൂനതകൾ ചൂണ്ടിക്കാണിച്ചാലും അവയുടെ പഠനത്തിനുള്ള വ്യക്തത ഉണ്ടായിരുന്നു ഇനി ഉണ്ടാകുമെന്ന് തോന്നില്ല അമേരിക്കയും സാമ്പത്തികമായൊരു തകർച്ചയിലേക്ക് വഴുതി വീഴുമ്പോൾ ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ച് ഇവയൊക്കെ നിയന്ത്രിക്കുവാൻ വേണ്ടുന്ന ധനവും ആൾശേഷിയും ഇല്ലാതെ വരികയും ലോകത്തിലെ ആദ്യത്തെ രാഷ്ട്രമായി രാജ്യം മാറിപ്പോവുകയും ചെയ്യുമെന്ന് ഉത്ഖണ്ഠപ്പെടുന്ന ഒരു കാലഘട്ടമാണിത് ലോക ജനതയെ മുഴുവൻ അടക്കി ഭരിക്കുന്നതിനു വേണ്ടി ഹിംസാത്മകങ്ങളായ ആയുധങ്ങളോടുകൂടി രംഗപ്രവേശം ചെയ്ത് തങ്ങൾ ഹിംസിച്ചൊടുക്കി ആഫ്രിക്കയിലെയും മറ്റും കറുത്ത വർഗക്കാരുടെ ശാപമേറ്റുവാങ്ങിയ ഒരു അമേരിക്ക ഒരു കറുത്ത വർഗക്കാരൻ്റെ കൈകളിൽ അമർന്ന് തകർന്ന് തരിപ്പണമാകുന്ന അനധിവിദൂര ഭാവിയെ കാണുമ്പോൾ ശാസ്ത്രവും ചരിത്രവും പഠിച്ച ഇടനാഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരുവന് ശാസ്ത്രത്തിലും വിദ്യയിലും അഹങ്കരിച്ച മനുഷ്യൻ്റെ തകർച്ചയിൽ അവിടെ നിന്ന് അജ്ഞേയമായ അദൃഷ്ടമായ ഫലത്തെ നോക്കി നിലവേണ്ടിക്കേണ്ടി വരുന്നു എന്നതാണ് സത്യം താങ്ങി നിർത്തുവാൻ ഇന്ത്യയും ചൈനയും ഒക്കെ ആവോളം ശ്രമിച്ചിട്ടും നിലനിൽക്കാനാവാതെ തകർന്ന തരിപ്പണമായി തങ്ങളുടെ ഗവേഷണ സ്ഥാപനങ്ങൾ വരെ പൂട്ടിക്കെട്ടി ഒതുങ്ങുന്ന കാഴ്ച സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യപതിയായി വികസിച്ച് നൂറുകണക്കിന് കോളണികൾ കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും സ്ഥാപിച്ച് വളരെ ചെറിയൊരു രാജ്യമായ ഇംഗ്ലണ്ട് സർവാധിപതിയായി നിന്നിടത്ത് നിന്ന് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കെടുതിയിൽ ഇന്ത്യൻ ജനതയെ അനേക തവണ പട്ടിണിക്കിട്ട് സമ്പാദിച്ച ഇന്ത്യയുടെ അനന്ത കോടി ഐശ്വര്യങ്ങൾ ഒളിച്ച് കടത്തിയ ബ്രിട്ടൻ്റെ അവസാനത്തെ വൈസ്രോയിയുടെ പ്രിയങ്കരിയായ ഭാര്യ രണ്ടാം ലോകമഹായുദ്ധം കഴിയുന്നൊരു വേളയിൽ ഇംഗ്ലണ്ടിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ അവരുടെ പട്ടിക്ക് വിളമ്പി വെച്ച ഭക്ഷണം കഴിക്കേണ്ടി വരുന്നൊരു ദാരിദ്ര്യത്തിലേക്ക് ഇന്ത്യക്കാരൻ വൈസ്രോയിയുടെ പട്ടിക്ക് വിളമ്പുന്നത് പോലും ഉന്നതമായ ഭക്ഷണമായിരുന്നു എന്ന അതാണ് അവർ കഴിച്ചത് എന്ന സത്യം ബ്രിട്ടീഷുകാരൻ ചരിത്രം എഴുതുമ്പോൾ അതിനേക്കാൾ ഭീകരവും ഭയാനകവുമായ ഒരു അവസ്ഥയിലേക്ക് അമേരിക്കൻ ഭരണകൂടം തകർന്നടിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ഇതിനെ തുടർന്ന് ലോകവ്യാപകമായി ഉണ്ടാകുവാൻ പോകുന്ന ധൈക്ഷണികമായ മാറ്റങ്ങൾ ഈ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് ലോകരാഷ്ട്രത്തലവന്മാരുടെ അഹങ്കാരത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ സാംസ്കാരികവും സാമ്പത്തികവും സാമൂഹികവും മതപരവും ജാതീയവും വർഗപരവുമായി ലോകത്തുണ്ടാകുവാൻ പോകുന്ന മാറ്റങ്ങൾ അമേരിക്കയുടെ വികാസത്തിൽ ആഹ്ലാദിക്കുകയും തിമിർക്കുകയും ചെയ്ത ഇന്ത്യൻ ഭരണാധിപന്മാരുടെ അന്തരംഗത്തിൽ അമേരിക്കൻ തകർച്ചയുളവാക്കുന്ന ഭീതിജനകങ്ങളായ തലങ്ങൾ അതുളവാക്കുന്ന മാരക രോഗങ്ങൾ വിരലിനൊരു മുറിവ് വന്നാൽ മുട്ടിനൊരു വേദന വന്നാൽ ഉദരത്തിലൊരു ക്യാൻസർ വന്നാൽ സെർവിക്സിൽ നിന്ന് ഒരു സ്രാവമുണ്ടായാൽ കോടാനുകോടി രൂപയും ഈ രാജ്യത്തിലെ ദരിദ്രനാരായണന്മാർ നൽകുന്ന നികുതി പണവും എടുത്ത് അമേരിക്കയിലും ഇംഗ്ലണ്ടിലും പകർന്ന് ചികിത്സിക്കുവാൻ പോയ ജനാധിപത്യ ഭരണാധികാരികൾ അമേരിക്കയുടെ തകർച്ചയിൽ നാളെ എങ്ങനെയായിത്തീരും അമേരിക്കയുടെ ഓരോ വികാസത്തിലും ആനന്ദിക്കുകയും അവിടെ ഒരു ജന്മം ഏറ്റെടുക്കുവാൻ തയ്യാറാവുകയും ആ ജന്മത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്ത ഇന്ത്യൻ ഭരണാധികാരികളുടെ ആഗ്രഹ അഭിലാഷങ്ങൾ മക്കളായി മക്കളുടെ മക്കളായി ജനിച്ച് ഉന്നത നിലയിൽ അമേരിക്കയിലെത്തി ജീവിക്കുമെന്ന് സ്വപ്നം കണ്ടിടത്ത് അവിടുത്തെ ചേറും ചെളിയും തിന്നുന്ന അവസ്ഥയിലേക്ക് മാറുന്ന ഒരു നേർക്കാഴ്ച നാളെ ഉണ്ടാകുമോ ഇത് നമ്മുടെ വൈദ്യരംഗത്തെ എങ്ങനെയൊക്കെ മാറ്റിമറിക്കും ഇന്ത്യക്കാരൻ എഴുതിയ ഗ്രന്ഥങ്ങൾ ഇന്ത്യക്കാരൻ കണ്ടെത്തിയ ഗവേഷണ ഫലങ്ങൾ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ എല്ലാ അംശങ്ങളിലും കുറവാണെന്ന് മറക്കരുത് അമേരിക്കയിലെയും ഇംഗ്ലണ്ടിലെയും ഗവേഷണ സ്ഥാപനങ്ങളിൽ അടുക്കി വച്ചിരിക്കുന്ന അമേരിക്കക്കാരൻ്റെയും ഇംഗ്ലീഷുകാരൻ്റെയും ധിഷണാശക്തിയിൽ രൂപപ്പെട്ടതെന്ന് വിശ്വസിക്കുന്ന അനന്തകോടി ഗവേഷണങ്ങളുടെ പ്രായോഗിക തലങ്ങൾ മാത്രമെടുത്തുപയോഗിക്കുന്ന രാജ്യങ്ങൾക്ക് നാളെ വൈദ്യശാസ്ത്രത്തെ ജനോപകാരപ്രദമായി എങ്ങനെ കൊണ്ടുപോകുവാൻ കഴിയുമെന്ന് ആലോചിക്കേണ്ടി വരും വൈദ്യ നിയമരംഗത്തു പോലും മേനോനെ മാറ്റി നിർത്തിയാൽ ഗൈനക്കോളജിയിൽ മേനോൻ എഴുതിയ ഒരു ഗ്രന്ഥത്തെ മാറ്റി നിർത്തിയാൽ ഇതര ഗ്രന്ഥങ്ങൾ ഇന്ത്യയുടേതായി ഇല്ലാതിരിക്കെ സ്വന്തമല്ലാത്തതിൽ അഭിമാനം കൊള്ളുകയും അതവിടെ വളർന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇവിടെ കോലാഹലമുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു ജനതയുടെ അഭിമാനത്തിൻ്റെ സ്ഥിരാകേന്ദ്രങ്ങൾ അമേരിക്കയിൽ തകർന്ന് തരിപ്പണമാകുമ്പോൾ നാളെ എന്തിനേർത്ത് അഭിമാനിച്ച് തലയുയർത്തിപ്പിടിച്ച് ഈ പരിഷ്കാരികൾ നിലകൊള്ളും ഇവർക്ക് ആശ്രയത്തിനും അഭിലാഷത്തിനും പൈതൃകങ്ങളിലേക്ക് കടന്നു വരേണ്ടി വരുമോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഈ ശാസ്ത്രത്തിൻ്റെ ഗഹനത നമുക്ക് ബോധ്യമാവുക അമേരിക്കൻ ഭരണകൂടം നിർബന്ധപൂർവം സാമാന്യബോധമുള്ള അമേരിക്കയിലെ ആദിവാസി തലങ്ങളിൽ നിന്ന് കുട്ടികളെ ചെറുപ്പത്തിലെ കൊണ്ടുപോയി നിർബന്ധിതമായി ആധുനിക പരിഷ്കാരത്തിൻ്റെ വിദ്യാഭ്യാസങ്ങൾ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് നൽകാനെന്ന വ്യാജേന അധ്യാപകരാൽ പീഡിപ്പിക്കപ്പെടുകയും അവരെ ലൈംഗികതയുടെ കേന്ദ്രങ്ങളിലേക്ക് തള്ളിവിടുകയും ഒക്കെ ചെയ്ത ദുരൂഹ സാഹചര്യത്തിൻ്റെ ആദിമ മനുഷ്യരുടെ ശാപമേറ്റുവാങ്ങിയാണോ അമേരിക്ക ഈ തകർച്ചയിലേക്ക് കടന്നതെന്ന് ആലോചിക്കേണ്ടതാണ് പൈതൃകങ്ങൾ അത്രയും തമസ്കരിക്കുവാനും കുടിയേറ്റക്കാരൻ്റെ മേരിക്കയിലെ പരിഷ്കൃതരെന്ന് പറയുന്ന ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ അപ്പസ്തോലന്മാരത്രയും ഇതര രാജ്യങ്ങളിൽ നിന്ന് കുടിയേറിയവരാണ് മാതൃത്വവും പൈതൃകവും അറിയില്ലാതെ കുടിയേറ്റക്കാരനോട് ചേരുന്ന ആദിമ സംസ്കൃതിയെ മാത്രം അംഗീകരിക്കുകയും കുടിയേറ്റക്കാരൻ്റെ വൈകല്യങ്ങൾ അത്രയും ശാസ്ത്രമായും സാങ്കേതിക വിദ്യയായും പ്രചരിപ്പിക്കുകയും ചെയ്ത ഒരു ദശാസന്ധിയിൽ പൈതൃകം മറക്കാതെ ജീവിച്ച് പോന്നവൻ്റെ അന്തരംഗങ്ങളെ പിളർക്കുമാർ അവൻ്റെ ശിശുക്കളെ പിടിച്ചുകൊണ്ടുപോയി നിർബന്ധിത വിദ്യാഭ്യാസം നടത്തി പരിഷ്കാരികളാക്കാൻ ശ്രമിച്ച അമേരിക്കയുടെ തകർച്ച ഒന്നിനു പുറകെ മറ്റൊന്നാ എല്ലാ രാജ്യങ്ങളും ഏറ്റുവാങ്ങുമോ ആ തകർച്ച ഏറ്റുവാങ്ങുന്നതിന് ചതിയും വഞ്ചനയും പഠിച്ച ജനാധിപത്യത്തിൻ്റെ ഇന്ത്യൻ ഭരണകൂടങ്ങൾ ഒരുങ്ങിയിരിക്കേണ്ടി വരുമോ അതിൽ നിന്നുണ്ടാകുന്ന മാരക രോഗങ്ങൾ ഭരണകൂടങ്ങളിൽ ഉറച്ചിരുന്ന് ഭരിച്ചവരെന്ന് അവകാശപ്പെടുന്ന ഭരണാധിപന്മാരുടെ വരാനിരിക്കുന്ന തലമുറകൾ ഏറ്റുവാങ്ങുമോ ആ ദുസ്തിയിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഔഷധപ്രക്രിയകൾ സഹായത്തിനെത്തുമോ അതല്ല സുവ്യക്തവും സുദൃഢവുമായൊരു പൈതൃക ജീവിതരീതി വഴി മാത്രമേ രക്ഷപ്പെടാൻ കഴിയുകയുള്ളുവോ ഇതൊക്കെ ചിന്തിക്കുമ്പോഴാണ് ശ്രദ്ധേയങ്ങളായ സത്യങ്ങൾ നമ്മളുടെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെടുന്നത് വളരെ വളരെ ശ്രദ്ധേയങ്ങളായ നമ്മുടെ പൂർവികർ നമ്മുടെ അമ്മമാർ എത്ര ശ്രദ്ധിച്ചാണ് ആഹാരവും ഔഷധവും ഉപയോഗിച്ചത് ആഹാരത്തിൻ്റെ സ്വഭാവം ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങളുടെ രസവീര്യ വിഭാഗ ഗുണങ്ങൾ പ്രഭാവങ്ങൾ ആഹാരത്തോടൊപ്പം കഴിക്കുന്ന ഔഷധങ്ങളുടെ പ്രത്യേകതകൾ ഗുണങ്ങൾ അവ ഉപയോഗിക്കുമ്പോൾ ഔഷധവും ആഹാരവും തമ്മിലും ഔഷധവും ഔഷധവും തമ്മിലും ഒക്കെ ഉണ്ടാകാവുന്ന പ്രതിപ്രവർത്തനങ്ങൾ അതുകൊണ്ടാണ് എഫ് ഡി എ എന്നൊരു പദം ഉപയോഗിച്ചത് ലോകത്തിലാദ്യത്തെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ എന്നതിനെ മാത്രകളെ അവലംബിച്ച് സ്വഭാവത്തെ അവലംബിച്ച് കാലാവസ്ഥയെ അവലംബിച്ച് വ്യക്തിയെ അവലംബിച്ച് പ്രായത്തെ അവലംബിച്ച് ഉള്ള പഠനങ്ങൾ ആധുനിക വൈദ്യ സങ്കേതങ്ങളിൽ പാശ്ചാത്യ നാടുകളിൽ ഉണ്ടാകാൻ തുടങ്ങുന്നതേയുള്ളൂ എങ്കിൽ ഭാരതം നൂറ്റാണ്ടുകളായി അതിലേ കൂടിയാണ് വളർന്നു വന്നിട്ടുള്ളത് അവിടെ നിന്നുകൊണ്ടാണ് ഭാരതീയർ സൈദ്ധാന്തികമായി ഔഷധങ്ങളെ കണ്ടെത്തിയത് അതുകൊണ്ടാണത് ഗിനിപ്പന്നിയിലോ വെള്ളലിയിലോ പരീക്ഷിച്ചിട്ട് വേണ്ടാതെ വന്നത് ഗിനിപ്പന്നിയിലും വെള്ളലിയിലും പരീക്ഷിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഔഷധം ഗുണമേന്മയുള്ളതായിത്തീരുകയോ ശാസ്ത്രീയമായി ശാസ്ത്രീയമായിത്തീരുകയോ ചെയ്യുന്നില്ല എന്ന വസ്തുത ഗിനിപ്പന്നിയിലും വെള്ളലിയിലും പരീക്ഷണ വേളകളിൽ ഫലം കിട്ടിയവയും വാളൻറ്റിയേഴ്സിൽ ഫലം കിട്ടിയവയുമായ ആയിരക്കണക്കിന് ഔഷധങ്ങൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ ഫലവത്താകാതെ വരികയും ഉപദ്രവകാരികളാകാതെ ആയി ഉപദ്രവകാരികളായിത്തീരുകയും ചെയ്യുന്നു എന്നുള്ളത് ആധുനിക വൈദ്യസങ്കേതത്തെ ഇന്ന് വിറപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങളെ നോക്കിക്കാണുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രീയമെന്നത് ഗിനിപ്പന്നിയും വെള്ളലിയുമല്ല ശാസ്ത്രീയമായത് ഈ ഭൗതിക പരീക്ഷണങ്ങളല്ല എന്ന് ബോധ്യമാവും കൂടുതൽ അന്ധക്കരണ വിശുദ്ധിയോടുകൂടി കൂടുതൽ അന്തർമുഖരായി കൂടുതൽ ശ്രദ്ധാപൂർവം പരീക്ഷണം നടത്തുകയും നിരീക്ഷണം നടത്തുകയും പ്രയോജനം കണ്ടെത്തുകയും ചെയ്യേണ്ടുന്ന ഒരു മേഖല മാത്രമാണ് വൈദ്യവിജ്ഞാന രംഗമെന്ന് അപ്പോൾ ബോധ്യപ്പെടും അപ്പോൾ മാത്രം ബോധ്യപ്പെടും ഈ ബോധ്യപ്പെടലിൻ്റെ തലങ്ങളിലൂടെ സഞ്ചരിച്ചാണ് നമ്മുടെ പൂർവികർ വൈദ്യസങ്കേതങ്ങളെ രൂപപ്പെടുത്തിയെടുത്തത് അതിൽ നമ്മൾ കണ്ടെത്തി വരുന്നത് സന്നിപാതജ്വര ഉപദ്രവങ്ങളാണ് സന്നിപാതജ്വരത്തിൻ്റെ ഉപദ്രവങ്ങളിൽ മുഖ്യമായ ഒന്നാണ് വായ കൂട്ടാൻ വയ്യാഴികയും ഇമ കൂട്ടാൻ വയ്യാഴുകയും അങ്ങനെ കണ്ടാൽ കുറുന്തോട്ടിയുടെ പേര് വാതാഹരദ്രവ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കുറുന്തോട്ടിയുടെ വേര് അതിലും വളരെ വിചിത്രമായ ഒന്നുണ്ട് കുറുന്തോട്ടി വേരുപയോഗിച്ചാണ് ക്ഷീരബല എന്ന തൈലം ആവർത്തിച്ച് കാച്ചത് ക്ഷീരബല ആവർത്തനം ആധുനിക ഭൗതിക ശാസ്ത്രത്തിൻ്റെ ദൃഷ്ടികോണങ്ങളിൽ നിന്നുകൊണ്ട് പഠിച്ചാൽ അതിൽ കൊഴുപ്പല്ലാതൊന്നുമില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട് വെറും കൊഴുപ്പ് മാത്രമാണ് അതിലടങ്ങിയിരിക്കുന്ന കൊഴുപ്പിനെ വേർതിരിച്ച് അതേ കൊഴുപ്പ് കൃത്രിമമായി ഉണ്ടാക്കി ആ കൊഴുപ്പ് ഉപയോഗിച്ച് പരീക്ഷണം നടത്തിയാൽ ബലം കിട്ടാതെ വരികയും ക്ഷീരബല നൂറ്റൊന്ന് എടുത്ത് അർദ്ദിതം വന്ന ഒരുവൻ ഒരു നസ്യം ചെയ്യുമ്പോൾ അർദ്ദിതം മാറുകയും ചെയ്യുന്ന കാഴ്ച നേരിട്ട് ബോധ്യപ്പെടുമ്പോൾ ശാസ്ത്രത്തിൻ്റെ ആഗമനികങ്ങളായ രീതികളെയും നിഗമനികങ്ങളായ രീതികളെയും വെല്ലുന്ന ഒരനുഭവജ്ഞാനം വൈദ്യവിദ്യാർത്ഥിക്കുണ്ടാവും ആ കുറുന്തോ അമുക്കുരം ഇവയെ അരച്ചുരുട്ടി ഉണക്കി പൊടിച്ച് നല്ലപോലെ അരച്ചുരട്ടി ഉണക്കിപ്പൊടിച്ച് എള്ളെണ്ണയിൽ ചാലിച്ച് നിറുകയിലിടുക സന്നിപാതജജ്വരം കൊണ്ട് വായ പിളർന്നു പോയതും അടയ്ക്കാൻ പറ്റാതെ വരുന്നതും കണ്ണിൻ്റെ ഇമ കൂടാതെ വരുന്നതും ായത് ശമിക്കും ഇതിന് എണ്ണയിൽ ചാലിച്ചിടുമ്പോൾ ആവണക്കെണ്ണയും കൂടെ കൂട്ടുന്നത് നല്ലതാണ് ആവണക്കെണ്ണയിൽ ചാലിച്ചിട്ടാലും നല്ലതാണ് വേണ്ടത് കുറുന്തോട്ടിയുടെ വേര് അമുക്കുരം രണ്ടും സമമായെടുത്ത് അരച്ച് ഉരുട്ടി വെയിലത്ത് വെച്ചുണി നിഴലിൽ വെച്ച് ഉണക്കി നന്നായി പൊടിച്ചെടുത്ത് എള്ളെണ്ണയിൽ ചാലിച്ച് നിറുകയിലെടുക ആവണക്കെണ്ണയും കൂടെ കൂട്ടുന്നത് ഉത്തമമാണ് ഇത് ചെയ്താൽ വായ തുറന്നിരിക്കുന്നതും ഇമകൾ അടയാതിരിക്കുന്നതുമായ സന്നിപാതജജ്വര ഉപദ്രവം പെട്ടെന്ന് മാറുന്നത് നാവ് കുരു കളഞ്ഞ മുന്തിരിങ്ങ മുന്തിരിങ്ങ എടുത്തതിൻ്റെ കുരു കളഞ്ഞ് ഉണക്ക മുന്തിരിങ്ങ കുരുമാറ്റി തേനൊഴിച്ചരച്ച് അരച്ചത് വടിച്ചു വച്ചിരുന്ന് കുറേശ്ശ നാവിന്മേൽ തേച്ചാൽ നാവ് ഉണക്കം ശമിക്കും കുരു ഉപയോഗിക്കരുത് സന്നിപാതജജ്വരത്തിങ്കൽ വിന് ഉണക്കം വരുക നാവ് വരളുക എന്ന് പറയും അതിന് മുന്തിരിങ്ങ കുരു കളഞ്ഞ് തേനൊഴിച്ചരച്ച് അത് വടിച്ചെടുത്ത് അൽപ്പൽപ്പം നാവില് തേച്ചു കൊടുക്കുക ഉണക്കം മാറും സന്നിപാതജജ്വരത്തിങ്കൽ വിയർപ്പുണ്ടാവും പൊരിച്ച കടല കരിഞ്ജീരകം രണ്ടും കൂടെ പൊടിച്ചെടുക്കുക വയമ്പ് കുരുമുളക് മഞ്ഞൾ വരട്ടു മഞ്ഞൾ ഇവ പൊടിച്ച പൊടിയും കൂടി ചേർക്കുക കടലയും പൊരിച്ച കടലയും കരിഞ്ചീരകവും വയമ്പും കുരുമുളകും മഞ്ഞളും ചേർത്ത് പൊടിച്ച പൊടി ദേഹത്ത് പുരട്ടിയാൽ സന്നിയിലുണ്ടാകുന്ന വിയർപ്പ് വറ്റും സന്നിയിലെ വിയർപ്പിന് ഇത് അത്യുത്തമമാണ് പൊരിച്ച കടല കരിഞ്ചീരകം വയമ്പ് കുരുമുളക് മഞ്ഞൾ ഇവ പൊടിച്ച് യോജിപ്പിച്ച് ചെയ്താൽ സന്നിയിലെ വിയർപ്പ് മാറും ഉന്നതങ്ങളായി ഔഷധങ്ങളെല്ലാം നമുക്കായി സ്വരൂപിച്ച് തന്ന നമ്മുടെ പ്രിയങ്കരരായ അമ്മമാരെ നമുക്ക് പ്രണമിക്കാം